ഹലോ ഫ്രണ്ട്സ്, ലേണേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ജോയൽ. ഇന്ന് ഞാൻ കടന്നു വന്നിരിക്കുന്നത് ഒരു വിഷയം പറയാനായിട്ടാണ്. നമുക്ക് എങ്ങനെ പേടിയില്ലാതെ സ്വിം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ഓളാക്കി ഇടാൻ മറക്കരുത്. കാരണം ഇങ്ങനെയുള്ള സ്വിമ്മിങ്ങിൻ്റെ ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസുകൾ നമ്മൾ ഇടുമ്പോൾ അത് നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണാനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. സോ നിങ്ങളത് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡിസ് കാണുന്ന ഒരു ലൈറ്റ് നമ്മുടെ ഒരു ചേട്ടൻ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ്. ആളുടെ ഫോട്ടോയാണ് തൊട്ടപ്പുറത്ത് കാണുന്നത്. ഏകദേശം ഒരു 10,000-4,000 രൂപ വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു ലൈറ്റ്. നമുക്ക് യൂട്യൂബേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രധാനമുള്ളത് ആദ്യം വീഡിയോ, പിന്നെ സൗണ്ട്, പിന്നെ ലൈറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ലൈറ്റിൻ്റെ ഒക്കെ ഒരു കുറവ് വീഡിയോസിന് കണ്ടപ്പോൾ അദ്ദേഹം നമുക്ക് സ്പോൺസർ ചെയ്തതാണ്. അപ്പോൾ വിനീതായിരുന്നു, നല്ലൊരു നന്ദി ഞാൻ പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ എല്ലാവരും തന്നെ വെള്ളത്തിൽ കിടക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ കളിക്കുക, സ്വിം ചെയ്യുക, അതിനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവരാണ് നമ്മളെല്ലാവരും. എനിക്ക് തോന്നുന്നത് ഒരു ചെറിയൊരു 10% ആൾക്കാർക്ക് മാത്രമായിരിക്കും വെള്ളത്തിൽ നീന്താനായിട്ടൊന്നും ഇഷ്ടമില്ലാത്തവരായിട്ടുള്ളവരുണ്ടാവുക. ഭൂരിഭാഗം ആൾക്കാർക്കും ഇത് ഭയങ്കര താല്പര്യമുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇഷ്ടം ഉണ്ടാവും സ്വിം ചെയ്യാനൊക്കെ ആയിട്ട്, പക്ഷേ ഭയങ്കര പേടിയായിരിക്കും. വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, കുറച്ച് ഡീപ്പുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഉള്ളിൽ നിന്നൊരു ഒരു വല്ലാത്തൊരു പേടി കടന്നു വരുന്നതായിട്ട് പൊതുവെ ഞാൻ ഒരുപാട് പേരുടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് ഇങ്ങനെ ഒരു പേടി വരാനായിട്ട് കാരണം, അല്ലെങ്കിൽ ഈ കാരണമൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു പേടിയിൽ നിന്ന് സർവൈവ് ചെയ്ത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഡീപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ സ്വിം ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെയാണ് സാധിക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പേടിയുടെ കാരണങ്ങൾ പലതാണ്. പേടി എല്ലാവർക്കും ഒന്ന് തന്നെയായിരിക്കും, പക്ഷേ ഇതിനുള്ള കാരണങ്ങൾ പലതാണ്. ഞാൻ മനസ്സിലാക്കിയ ചില കാരണങ്ങളാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് ജന്മന നല്ല പേടിയുള്ള പിള്ളേർ ആയിരിക്കും ചിലവർ. കാരണം എന്ത് ചെയ്യാനും പേടി. ഇപ്പോൾ ഓടാനായിട്ട് പേടി, എവിടേക്കെങ്കിലും ഒറ്റയ്ക്ക് പോകാനായിട്ട് പേടി, അങ്ങനെ എല്ലാത്തിനോടും ഒരു ഭയം ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് സ്വാഭാവികമായിട്ട് വെള്ളത്തിൽ വരുമ്പോഴും പേടി കാണാനായിട്ട് ഇടയാവും. അടുത്തൊരു കൂട്ടുകാരാണ് നമ്മൾ വല്ലപ്പോഴും വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ളവരായിരിക്കും. അല്ലെങ്കിൽ ചെറുപ്പത്തിൽ സ്വിമ്മിങ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് അവർ വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ളവരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രായം എത്ര ചെന്നാലും വെള്ളത്തിനോട് ഒരു ചെറിയൊരു പേടി ഉണ്ടായിരിക്കും. പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചിലപ്പോൾ ഈ വെക്കേഷനൊക്കെ കൂട്ടായിട്ട് സ്വിമ്മിങ് പഠിക്കാനായിട്ട് കടന്നു ചെല്ലും. അപ്പോൾ അവിടുത്തെ കോച്ചുമാർ പിള്ളേരെ പഠിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഡെപ്ത്തുള്ള സ്ഥലങ്ങളിൽ പിള്ളേരെയും കൊണ്ട് സ്വിം ചെയ്യിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടി ചിലപ്പോൾ ഒന്ന് മുങ്ങിയിട്ട് മുങ്ങുന്നതായിട്ട് കാണാനായിട്ട്. അപ്പോൾ തന്നെ ചിലപ്പോൾ കോച്ചുമാർ അവരെ സേവ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഈ പേടി ഉള്ള കുട്ടി ചിലപ്പോൾ ആ മുങ്ങുന്ന കാര്യം മാത്രമായിരിക്കും അവൻ്റെ മനസ്സിൽ, മുങ്ങിയിലോ. പക്ഷേ കോച്ച് അവനെ രക്ഷിച്ച കാര്യം അവൻ്റെ മനസ്സിലുണ്ടാവില്ല. ആ മുങ്ങുന്ന ആ ഒരു സന്ദർഭം, ആ ഒരു ഇത് അവൻ നേരിട്ട് കാണുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയായിരിക്കും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറുക. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഇത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പോവാതെ എപ്പോഴും ആ മനസ്സിലുണ്ടെങ്കിൽ ഒരു പക്ഷേ പേടി ഉള്ളവരായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പേടി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാനായിട്ട് സാധ്യതയുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള പേടി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പോലും നമ്മുടെ ബോധ മനസ്സിൽ നമുക്ക് പേടിയില്ല എന്ന് പറഞ്ഞാലും ഉപബോധ മനസ്സ് നമുക്ക് ഒരിക്കലും അത് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് ഒന്ന് വലിയാനായിട്ടുള്ളൊരു ചാൻസ് ഉള്ളതാണ്. നമ്മൾ ഒരുപാട് കേസസ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു പേടി മനസ്സിലുണ്ടെങ്കിൽ അതിനെ ഒന്ന് മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യം
ആവശ്യമാണ്. എന്നാലാണ് നമുക്ക് ആ സ്വിമ്മിങ്ങിൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പേടി മാറാനായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞ് പേടിക്കണ്ട എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ പേടിക്കണ്ട എന്നുള്ളത് എളുപ്പമല്ല, നമുക്ക് എല്ലായ്പ്പോഴും ആ ഒരു ഭയം ഉള്ളിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഡെപ്തിനെ ആയിരിക്കും പേടി. അപ്പോൾ ഞാനീ പറയുന്നത് ഒരു പക്ഷേ ഈ നന്നായിട്ട് സ്വിം ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഡെയിലി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ 100 മീറ്ററോ 200 മീറ്ററോ അല്ലെങ്കിൽ 1.5 കിലോമീറ്ററോ ഒക്കെ സ്വിം ചെയ്യുന്ന ഒരാൾക്ക് ഒരു പക്ഷേ ഇതൊരു ചിരിയായിട്ട് മാറിയായിരിക്കും. പക്ഷേ ഇതൊരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ നല്ല പേടിയുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ അവർക്കൊക്കെ ഇത് പെട്ടെന്ന് കേച്ചോ അല്ലെങ്കിൽ നല്ല പേടിയോടുകൂടി സ്വിമ്മിങ് പഠിച്ചു പോയ ഒരാൾക്ക് ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ഞാൻ ഇങ്ങനെയായിരുന്നല്ലോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് സർവൈവ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അത് ഡീപ്പ് ഇല്ലാത്ത സ്ഥലത്ത് നമ്മുടെ അരയ്ക്കൊപ്പം വെള്ളത്തിൽ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഒപ്പം വെള്ളത്തിൽ ഒക്കെ നമുക്ക് നിന്നിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ പ്രാക്ടീസ് ചെയ്യുന്ന ഈ സമയത്ത് ഒരിക്കലും അപകടങ്ങളില്ലാത്ത സ്ഥലത്തായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ ഇതിനകത്ത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും സ്വിമ്മിംഗ് പൂളിലല്ലാതെ വേറെ എവിടെ ഇറങ്ങരുത് എന്നുള്ളത് എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ കമൻസുകൾ, ഞാൻ പുഴയിലാണ് പഠിക്കുന്നത്, ഞാൻ കായലിലാണ് പഠിക്കുന്നത്, എൻ്റെ വീട് കായലിൻ്റെ അടുത്താണ്, എൻ്റെ വീട്ടിൽ കുളമുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കമൻസുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് എങ്കിലും പേടി മാറണമെങ്കിൽ സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് സ്വിം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. ആ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം സേഫ് അല്ല, നല്ല കുണ്ടും കുഴിയുള്ളതാണ്, നല്ല ചേറുള്ളതാണ്, നല്ല പായലുകളുള്ളതാണ്. ഈ ആമ്പൽക്കുളം അങ്ങനത്തെ കുളത്തിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അപ്പം കുളത്തിലൊക്കെ നീന്തുന്നവർക്കടുത്താണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോഴും ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കാത്തൊരു വ്യക്തിയാണ്. ബിഗിനേഴ്സ് എപ്പോഴും സ്വിമ്മിംഗ് പൂളിൽ തന്നെ സ്വിം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം, നല്ല സേഫാണെന്ന് ബോധ്യമായതിന് ശേഷം മാത്രമാണ് അവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ചെയ്യുന്നവർക്ക് നമുക്ക് എല്ലാ പൂളും, ഒട്ടുമിക്ക പൂളുകളും, ഇപ്പോൾ ഇൻ്റർനാഷണൽ പൂളുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലബ്ബുകളുടെ ഹോട്ടൽസിൻ്റെ വീടുകളിലുള്ള പൂളുകളൊക്കെ 4 അടി മുതൽ അല്ലെങ്കിൽ 3 അടി മുതൽ 6 അടി 5 അടി 7 അടി 8 അടി അങ്ങനത്തെയൊക്കെ പൂളുകളായിരിക്കും ഉള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് തുടക്കത്തിലുള്ള 3 അടിയിലോ അല്ലെങ്കിൽ 4 അടിയിലോ നിന്നിട്ട് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഉറപ്പാണ് എന്ന് ബോധ്യമായതിന് ശേഷം, അതായത് നമ്മുടെ ശരീരം ചിലപ്പോൾ സ്വിം ചെയ്യും, പക്ഷെ നമ്മുടെ മനസ്സിന് ഒരു പക്ഷേ ഒരു ഉറപ്പുണ്ടാവില്ല. നമ്മൾ, ഞാനിപ്പോഴും സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ പഠിപ്പിച്ചിട്ട് നമ്മുടെയൊക്കെ പൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അടി മുതൽ 12 അടി വരെയുള്ള സ്വിമ്മിംഗ് പൂളുണ്ട്. അതുപോലെ തന്നെ 3 അടി മുതൽ 5 അടി വരെയുള്ള പൂളുണ്ട്. അപ്പോൾ ഈ 12 അടിയുള്ള പൂളിൽ നമ്മളൊരു കുട്ടീനെ പഠിപ്പിച്ചിട്ട് അവന് ഓക്കെ ആയതിന് ശേഷം നമ്മൾ 12 അടിയിലേക്ക് പോകുമ്പോൾ അയ്യോ എന്നെ കൊണ്ട് നീന്താൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് അവർ പലപ്പോഴും. അവർ ഇതേ അതൊരു 6 മീറ്റർ ഒക്കെ അവർ നിലയുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ അരയ്ക്കൊപ്പുള്ള വെള്ളത്തിൽ അവർ സിമ്പിളായിട്ട് സ്വിം ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതേ ദൂരം ഡീപ്പുള്ള സ്ഥലത്ത് നീന്താൻ പറയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് പേടിയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ പേടി വരുന്നവർക്കാണ് ഞാൻ പറയുന്നത്, നന്നായിട്ട് ഈ അരയ്ക്കൊപ്പുള്ള വെള്ളത്തിൽ നന്നായിട്ട് സ്വിം ചെയ്യുക. അതായത് ഒരു 100 മീറ്റർ ഒന്നല്ല, ഒരു 200 അല്ലെങ്കിൽ 1 മീറ്ററൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്യാനായിട്ട് നോക്കുക. കാരണം അവിടെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, അരയ്ക്കൊപ്പം വെള്ളമുള്ളൂ. അപ്പോൾ ഒറ്റ ദിവസം വന്നിട്ട് 100 മീറ്റർ 200 മീറ്റർ ഒന്നും ഒരിക്കലും ചെയ്യാനായിട്ട് പറ്റില്ല. ഡേ ബൈ ഡേ നമുക്ക് കൂട്ടി കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇന്നൊരു 50 മീറ്റർ സ്വിം ചെയ്തെങ്കിൽ നാളെ അതൊരു 100 മീറ്റർ ആക്കാനായിട്ട് ശ്രമിക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് പിന്നെ റെസ്റ്റ് എടുക്കുക.
പിന്നെ പിറ്റത്തെ ദിവസം വരുമ്പോൾ അത് 100 എന്നുള്ളത് 150 എത്തിക്കാനായിട്ട് ശ്രമിക്കും. 150 എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ടയേർഡ് ആവുന്നതാവും. അപ്പോൾ നമുക്ക് ആ 150 ഒരു 2 ദിവസമോ 4 ദിവസമോ കണ്ടിന്യൂസ് ആയിട്ട് 150 മീറ്റർ മാത്രം സ്വിം ചെയ്ത് നിൽക്കാം. അപ്പോഴത്തേനും ആ 4 ദിവസം കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്റ്റാമിന വരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ധൈര്യം വരും. പിന്നെ അത് 150 എന്നുള്ളത് കുറച്ചുകൂടി കൂട്ടാം. അങ്ങനെ കൂട്ടി ചെറുതായിട്ട് കൂട്ടി കൂട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ദൂരം സ്വിം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു 200 മീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്യുന്ന ഒരാൾ പോയിട്ട് ഒരു 25 മീറ്റർ ഡെപ്ത് ഉള്ള സ്ഥലങ്ങളിൽ 25 മീറ്റർ സ്വിം ചെയ്യാനായിട്ട് അവൻ ചിന്തിക്കുമ്പോൾ തന്നെ ഐ ഞാൻ 100 മീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, സോ എനിക്ക് 25 മീറ്റർ സിമ്പിളായിട്ട് പറ്റുമെന്നുള്ളൊരു ബോധ്യം ഈ പേടിയുള്ളവർക്ക് തനിയെ വരും. അപ്പം അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് സ്വിം ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഈ പേടിയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. എൻ്റെ അടുത്ത് ഒരുപാട് പേരിങ്ങനെ പേടിയുണ്ട് എന്ന് പറയുന്നവരുടെ അടുത്ത് ഞാൻ പറയുന്ന അതേ വാചകം തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്തും പറയുന്നത്. കാരണം നമ്മൾ എത്ര ഡെപ്ത്തുള്ള ഒരു പൂൾ, എത്ര താഴ്ചയുള്ള ഒരു പൂളിൽ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും സ്വിം ചെയ്യുമ്പോഴും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വെള്ളത്തിൻ്റെ മുകളിലാണ് സ്വിം ചെയ്യണത്. വെള്ളത്തിനടിയിൽ എത്രത്തോളം താഴ്ച ഉണ്ടായിക്കോട്ടോ നോ പ്രോബ്ലം. കാരണം നമ്മൾ ആ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്ന പോലെ അതിന് പോകാനായിട്ട് നമ്മൾ ചിന്തിക്കണത് പോലില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ സ്വിം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ നീന്തൽ പഠിക്കുന്നത് മുട്ടപ്പം വെള്ളത്തിൽ എപ്പോഴും നീന്താൻ വേണ്ടിയിട്ടല്ലോ. എങ്ങാനും നമ്മൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ വെള്ളത്തിൽ പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ. അതിന് നമ്മളൊരു പ്രാക്ടീസ് ഇല്ല എങ്കിൽ നമ്മളെങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ രക്ഷപ്പെടാനായിട്ട് സാധിക്കുക? അപ്പം ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണത് അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡെപ്ത്തുള്ള സ്ഥലങ്ങളിൽ നീന്താനായിട്ട് സാധിക്കും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്തു. പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ പോയിട്ട് ഒറ്റയ്ക്ക് നമുക്ക് ഡെപ്ത്തുള്ള പൂളിൽ ഇറങ്ങാനായിട്ട് ഒരിക്കലും പാടില്ല. കാരണം ഓൾറെഡി നമ്മുടെ മനസ്സിൽ നല്ലൊരു പേടിയുണ്ട്. പിന്നെ ഇതെങ്ങനെ ഞാൻ അപ്പുറത്ത് കടത്തും, എത്രയൊക്കെ സ്വിം ചെയ്തു എന്ന് പറഞ്ഞാലും ആ പേടി എന്ന് പറഞ്ഞൊരു വികാരം ഉണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മുടെ എടുത്ത് നമുക്കറിയാവുന്ന ഒരാൾ, നമുക്ക് വിശ്വസിക്കാവുന്ന ഒരാൾ, അല്ലെങ്കിൽ സ്വിമ്മിങ് കോച്ച്, അല്ലെങ്കിൽ നന്നായിട്ട് സ്വിമ്മിങ് അറിയാവുന്ന ഒരാളെ പിടിച്ച് നിർത്തുക. അല്ലെങ്കിൽ ലൈഫ് ഗാർഡ് ഉണ്ടാവും, കോച്ചുമാരുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഫ്രണ്ട്സിൽ നന്നായിട്ട് സ്വിമ്മിങ് അറിയുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും കാര്യത്തിൽ അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡെപ്ത്തുള്ള സ്ഥലത്ത് ചെറുതായിട്ടൊന്ന് സ്വിം ചെയ്ത് നോക്കുക. അപ്പോൾ പൂളിലൊക്കെ ആണെങ്കിൽ ആ പൂളിൻ്റെ ഭിത്തിയോട് ചേർന്ന് സ്വിം ചെയ്യാനായിട്ട് നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നെങ്കിൽ നമുക്ക് കയറി ആ ഭിത്തിയിൽ കയറി പിടിക്കാനായിട്ട് സൈഡിലുള്ള ഇതിൽ പിടിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ആ സൈഡിലൂടെ സ്വിം ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ തന്നെ സ്വിമ്മിങ് കോച്ചായിട്ടുള്ള അല്ലെങ്കിൽ ലൈഫ് ഗാർഡായിട്ടുള്ള ഒരാളെ ആ നമ്മൾ ഇതിപ്പോൾ ഭിത്തിയാണെങ്കിൽ ഇവിടെ നമ്മൾ സ്വിം ചെയ്യണം, അതിൻ്റെ തൊട്ടിപ്പുറത്ത് ലൈഫ് ഗാർഡായിട്ടുള്ള ഒരാളെ നമ്മൾ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങാനും നമ്മൾ ഈ ഭിത്തിയോട് അകന്നു പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് തള്ളി ഭിത്തിയോട് ചേർത്ത് നിർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. മാത്രമല്ല എങ്ങാനും മുങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിങ്ങൾ പിടിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ഇപ്പോൾ 100 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ ഒക്കെ ഞാൻ സ്വിം ചെയ്ത് ഞാൻ ഓക്കെയാണ്, ഇനി എനിക്ക് ഇനി എന്തും ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള നിലയിൽ പോയിട്ട് ഒറ്റയടിക്ക് പോയിട്ട് അവിടെ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ എങ്ങാനും ചിലപ്പോൾ വല്ല വെപ്രാളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഡെപ്തിലൊക്കെ ചെയ്യുമ്പോൾ നല്ല വെപ്രാളുണ്ടാവും. അപ്പോൾ ബ്രീത്ത് എടുക്കാനായിട്ട് തലയൊക്കെ പൊന്തിക്കുന്ന സമയത്ത് ഒരു പക്ഷേ കുറച്ച് വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അറിവുള്ള ഒരാളെ കൂടെ കൂട്ടണമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞത് ഒരു ചെറിയൊരു സന്ദേശമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതിനോട് അനുബന്ധിച്ച എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എന്നോട് ചോദിക്കണമെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ പറഞ്ഞുതരാം. മാത്രമല്ല എൻ്റെ അടുത്ത് നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി ഫോളോ ചെയ്യുക, എന്നിട്ട് എൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും സ്വിമ്മിങ്ങിനോട് അനുബന്ധിച്ച് ചോദിക്കാം, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വിഷയമായിട്ട് കടന്നു വരാം. അതുവരേക്കും ബൈ.